തിരുവനന്തപുരം, കൊല്ലം പാർലമെന്റ് മണ്ഡലങ്ങൾ സിപിഐയും സിപിഎമ്മും വെച്ചുമാറിയാൽ രണ്ടിടത്തും ഇടതുപക്ഷം ജയിക്കുമെന്നാണ് മുതിർന്ന സിപിഐ നേതാവ് സി ദിവാകരൻ പറയുന്നത്. മുതിർന്ന ഇടതു നേതാക്കൾ അതിനുള്ള രാഷ്ട്രീയ പക്വത കാരണമെന്നാണ് ദിവാകരന്റെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം മനോരമ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞത്. ഏറെക്കാലമായി ഇടതു ചേരികളിൽ പറഞ്ഞു കേൾക്കുന്ന ആശയം വീണ്ടും സജീവമാവുകയാണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ സിപിഎമ്മും കൊല്ലത്ത് സിപിഐയും മത്സരിക്കുകയാണെങ്കിൽ രണ്ടിടത്തും വിജയം ഉറപ്പാണെന്നാണ് ദിവാകരൻ പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് മത്സരിച്ച ദിവാകരന്റെ വിലയിരുത്തൽ മച്ചിപ്പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടിയാൽ പ്രസവിക്കുമെന്നാണോ? സിപിഎം അനുകൂല തൊഴിലാളി യുവജന സർവീസ് സംഘടനകളുടെ ശക്തമായ സാന്നിധ്യമാണ് തന്നെ കൊണ്ട് ഇത് തോന്നിച്ചതെന്നാണ് ദിവാകരൻ പറയുന്നത്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്ത് പോയ സിപിഐ 2009 30.74% വോട്ട് നേടി രണ്ടാം സ്ഥാനത്തായിരുന്നു. പി കെ വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയ പന്നൻ രവീന്ദ്രനാണ് ഏറ്റവും ഒടുവിലത്തെ സിപിഐയുടെ എംപി. ഇന്നത്തെ സാഹചര്യത്തിൽ ദേശീയതലത്തിൽ കൂടുതൽ ഇടത് എംപിമാരുണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതിന് മണ്ഡലം വെച്ചുമാറൽ ഉൾപ്പെടെയുള്ള വിട്ടുവീഴ്ചകൾ നടത്തിയാൽ അത് സാധ്യമാകുമോ? പണ്ടും മുന്നണി മര്യാദകൾ പാലിച്ച് മണ്ഡലങ്ങൾ വെച്ചുമാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സിപിഐ മത്സരിക്കുന്നതിന് മുൻപ് ജനതാദളായിരുന്നു മത്സരിച്ചിരുന്നത്. ജനതാദളിന്റെ പൊട്ടലും പിളർപ്പിലും ഒക്കെയാണ് സീറ്റുകൾ നഷ്ടമായത്. ഒരു പാർട്ടി കൂടി പിളരുന്നത് നോക്കിയിരിക്കുക അവരുടെ സീറ്റുകൾ മുന്നണിയിലെ വലിയേട്ടന്മാർ കൈയടക്കാൻ. അങ്ങനെ പോയതാണ് ജനതാദളിന്റെ ഈ തിരുവനന്തപുരം ലോക്സഭാ സീറ്റും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ചുവരെടുത്തു തുടങ്ങി. BJP പ്രവർത്തകരാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ പ്രചാരണം തുടങ്ങിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥിരമായി ഉണ്ട്. പാർട്ടി പരിപാടികളിലും അല്ലാതെയും തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സാധാരണ 100,000 താഴെയായിരുന്നു BJPയുടെ വോട്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,93,000 വോട്ട് വരെ എത്തി. സുരേഷ് ഗോപിയുടെ താര പ്രഭാവമായിരുന്നു കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ ശേഷം സുരേഷ് ഗോപി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പോരിനിറങ്ങി ഒന്ന് പരീക്ഷിച്ചു. അപ്പോഴും പരാജയമായിരുന്നു ഫലം. രണ്ട് തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ വോട്ടുകൾ കൂട്ടാൻ കഴിഞ്ഞുവെങ്കിലും മൂന്നാം സ്ഥാനത്ത് നിന്ന് കരകയറാൻ കഴിഞ്ഞില്ല. സുരേഷ് ഗോപിയെ തന്നെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാനാണ് BJP തയ്യാറെടുക്കുന്നത്. 100,000 താഴെ വോട്ടുകൾക്ക് ജയിച്ച സിറ്റിംഗ് MP TN പ്രതാപൻ വീണ്ടും UDF സ്ഥാനാർത്ഥിയായേക്കും. മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ആയിരിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വരികയെന്നാണ് അറിയാൻ കഴിയുന്നത്. മത്സരം പൊടി പിടിക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.